എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സാങ്ങിന്റെ അങ്കിള് സംസാരിക്കാനായി വിളിക്കുന്നതാണ് അവളുടെ ക്ലാസ് ടീച്ചർ തന്നെയാണ് അവന്റെ അങ്കിൾ എന്നീ അടുത്താണല്ലോ അവൾ അറിഞ്ഞത് ഇപ്പോൾ വിളിപ്പിക്കുമ്പോൾ അവൾക്ക് ആകെ പേടിയാവുന്നുണ്ട് അവന്റെ കൂടെ കമ്പൈൻ സ്റ്റഡിക്ക് പോയത് ഇഷ്ടപ്പെടാതെ വഴക്ക് പറയാനായിരിക്കാം എന്ന് പേടിച്ച് പേടിച്ച് അവൾ അവിടേക്ക് ചെല്ലുമ്പോൾ അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം സാങ്ങിന് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് ഇപ്പൊ ലഭിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് അവനെ നന്നായി പഠിപ്പിക്കണമെന്നും ഒപ്പം സോ ആയിട്ടുള്ള സബ്ജെക്ട് സാങ്ങിനോട് ചോദിച്ച് പഠിക്കണമെന്നും എല്ലാം അദ്ദേഹം പറയുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു അങ്ങനെ സാറിനോട് സംസാരിക്കാനും പഠിക്കാനും ഒക്കെ അവൾ ഇങ്ങനെ ബിസി നടക്കുന്നത് കൊണ്ട് തന്നെ വന്ന് ക്ലാസ് കഴിഞ്ഞ ജിഒറ്റിക്ക് ആണ് വീട്ടിലേക്ക് പോകാനേ ഒരുങ്ങുന്നത് ആ സമയത്താണ് ഒരു പെൺകുട്ടി അവളുടെ ഡ്രസ്സിന്റെ പിറകില് രക്തക്കരയായിരിക്കുന്ന കാര്യം കാണിക്കുന്നത് അപ്പോഴാണ് അവൾക്ക് പീരീഡ് ആയെന്ന കാര്യം അവൾ തന്നെ ഓർക്കുന്നത് തുടക്കാനൊരു ടിഷ്യൂം ആ പെൺകുട്ടി കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ ഇപ്പോ ഇത് കാണാതിരിക്കാനെ ഈ ബാഗ് ട്രാപ്പ് ഒക്കെ താത്തിട്ട് ഒന്ന് മറച്ചു പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് എങ്ങനെ സക്സസ് ആവുന്നില്ല അവൾ അവളങ്ങ് പമ്മി പതുങ്ങി നിൽക്കുന്നത് ഗൂർ കാണുന്നു അവന് കാര്യം മനസ്സിലാവുന്നു ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞ അവൻ അവളെ ഹെൽപ്പ് ചെയ്യാനെ എന്തെങ്കിലും അന്വേഷിച്ചു പോകുമ്പോഴേക്കും ഇവൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാതെ അവൻ ക്രിക്കറ്റ് കളിക്കാൻ വല്ലതും പോയതായിരിക്കും എന്ന് ചിന്തിച്ച് അവളാകട്ടെ അവനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി പമ്മി അവിടെ നിന്ന് നടക്കുമ്പോ നമ്മുടെ സീനിയർ അവളെ കാണുന്നു സീനിയർക്ക് അവളെ ഈ പരിങ്ങൽ കാണുമ്പോൾ കാര്യം മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ സൈക്കിള് ലിഫ്റ്റ് ഓഫർ ചെയ്യുകയാണ് അങ്ങനെ സൈക്കിളിൽ രണ്ടുപേരും ഒന്നിച്ചു പോകുന്ന സമയത്ത് തന്റെ മൊബൈലില് സീനിയർ സീനിയറുടെ ഒരു ഫോട്ടോ നൈസ് ആയിട്ട് പകർത്താനായി ജിയ ശ്രമിക്കുമ്പോൾ അവർ ഒരു പാലത്തിൽ കൂടി ആ സമയം പോകുന്നത് കൊണ്ട് ഒരു പക്ഷെ അവിടെ നിന്നുള്ള സൺസെറ്റിന്റെ വ്യൂ മനോഹരമാണ് അത് പകർത്തുകയായിരിക്കാം അവളെന്ന് കരുതി അവിടെ നിർത്തി കൊടുത്ത് എടുക്കാനായി സീനിയർ അവളെ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും ആദ്യം ഡ്രസ്സില് കറയായിരുന്നു കണ്ടപ്പോന്ന് ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പൊ അത് അവൾക്ക് നല്ല ഉപകാരമായി തോന്നുന്നുണ്ട് അടുത്ത ദിവസമായിട്ട് ഇവരുടെ നാടകത്തിന്റെ പെർഫോമൻസ് ആണുള്ളത് സമയമാകുമ്പോഴേക്കും സിൻട്രലിയായി ഒരുങ്ങി നിൽക്കുന്ന സുവിനെ എല്ലാവരും കോംപ്ലിമെന്റ് ചെയ്യുന്നു ഇതേ ടീം സീനിയർക്കും അന്ന് ഒരു റോൾ അഭിനയിക്കാനായി ഉണ്ടെങ്കിലും ആൾ വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം സൈക്കിളിൽ നിന്ന് വീണ് പരിക്കേറ്റിരിക്കുകയാണ് സാങ് ആ കാര്യം കൊണ്ട് തന്നെ കഥയിലെ പ്രധാന വേഷം അഭിനയിക്കാനായിരുന്ന ആ ഒരു സീനിയറിന്റെ റോളില് അവിടെ അഭിനയിക്കുന്നു അവന് ഡയലോഗുകളൊക്കെ തന്നെ പ്രാക്ടീസിന്റെ ഇടയിൽ മനഃപ്പാടമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് വലിയ ഭാഗ്യമായി പോയി സുവാകട്ടെ സാങ്ങിന്റെ കൂടെ അവൾക്ക് അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഇതേ സമയം ഗൂറൻ ഇതിൽ അഭിനയിക്കാനില്ലായിരുന്നു അവൻ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഇരുന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കാണ് ഈ ടീം ജിയെ കാണുന്ന ചില ആൺകുട്ടികൾ അവള് നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ കമന്റ് അടിക്കുന്നത് അവൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു അങ്ങനെ അഭിനയത്തിനൊക്കെ ശേഷം നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാനായി എല്ലാവർക്കും സാധിച്ചു ആ ഒരു സന്തോഷത്തിന് സാങ്ങിന്റെ അടുത്ത് ചെന്ന് സു സംസാരിക്കുന്നു എങ്ങനെയുണ്ട് എന്നെ കാണാൻ എല്ലാവരും കോംപ്ലിമെന്റ് ചെയ്തു നീ മാത്രമൊന്നും എന്നല്ല അവൾ ചോദിക്കുമ്പോ ആ കുഴപ്പം െന്ന് അവൻ പറയുമ്പോഴും അവൻ കഴുത്തിൽ കൈ പിടിച്ചിരുന്ന കാര്യം കാണുന്ന അവൾക്ക് താൻ നന്നായിട്ടുണ്ട് പക്ഷെ അവൻ ചുമ്മാ കള്ളം പറയാണ് കുഴപ്പമില്ലാന്ന് എന്ന് മനസ്സിലാവുന്നത് കൊണ്ട് അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു എന്തായാലും അന്ന് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഗൂറൻ റെക്കോർഡ് ചെയ്ത നാടകത്തിന്റെ വീഡിയോ ഫെങ് മുത്തശ്ശിയെ കാണിക്കുന്നുണ്ട് അതിൽ ഫെങ്ങനെ കണ്ട മുത്തശ്ശിക്ക് മതിയാവുന്നേ ഇല്ല അത് കണ്ടുകൊണ്ടേയിരിക്കുന്നു ഇതേ സമയം ഗൂറാനും അവൻ റെക്കോർഡ് ചെയ്ത വീഡിയോ നോക്കുമ്പോൾ അതിൽ ആദ്യം എല്ലാവരെയും അവൻ ഈക്വലി ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ജി എയുടെ പോർഷനുകളെയാണ് അവൻ കൂടുതലായി ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് കാണുമ്പോൾ അടുത്തിരുന്ന മുന്നേ പയ്യന്മാർ അവൾ ക്യൂട്ടാണെന്ന് കമന്റ് അടിച്ചതാണ് അവൻ ഓർമ്മ വരുന്നത് അതെ അവൾ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് ഓർത്ത് അവൻ സ്വയം ചിരിക്കുന്നു അപ്പോഴാണ് താൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്ന കാര്യം അവൻ തന്നെ തിരിച്ചറിയുന്നത് എന്തേലും പിന്നീട് അങ്ങോട്ട് അവരുടെ ഡ്രാമയിൽ അഭിനയിച്ചതിന് ശേഷം സൂവിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഒരുപാട് പയ്യന്മാർ അവളുടെ നമ്പറും വീച്ചേറ്റ് ഐ ഡിയും ഒക്കെ ചോദിച്ച് പുറകെ കൂടുന്നത് സാങ്ങിന് നല്ല അസുയുണ്ടാക്കുന്നുണ്ട് അവനോട് ചിലർ അവളുടെ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ നമ്പർ കൊടുക്കണോന്ന് അവൾ എന്ത് അറിയാനായി അവൻ ചോദിക്കുമ്പോ വേണ്ട വേണ്ട കൊടുക്കണ്ട എന്റെ നമ്പർ നീ തന്നെ സൂക്ഷിച്ചാ മതി എന്ന് അവളും നൈസായി പറയുന്നു അങ്ങനെ അടുത്ത ദിവസം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സൈക്കിളിൽ നിന്ന് വീണ് പഠിക്കേറ്റ് ഡ്രാമയിൽ അഭിനയിക്കാൻ പറ്റാതെ സ്കൂളിൽ വരാതെ ഇപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന സീനിയറിനെ കാണാനായി പോകാൻ തീരുമാനിച്ചവരവിടെ എത്തുന്നുണ്ട് ആദ്യം എത്തുന്നത് ാണ് അവൾ ഒറ്റയ്ക്ക് കയറി പോവാതെ അങ്ങനെ എല്ലാവരും അകത്തേക്ക് ചെല്ലുമ്പോൾ ജിയേം കൂടെ ചെല്ലുന്നു സീനിയർ താൻ ഇല്ലെങ്കിലും നല്ല രീതിയിൽ നാടകം ചെയ്ത് പ്രൈസ് വാങ്ങിയതിന് അവരെ പ്രശംസിക്കുകയാണ് എല്ലാവരും സീനിയർക്ക് ഓരോ സാധനങ്ങൾ ആശുപത്രിക്ക് ഇടയ്ക്ക് കാണാൻ വന്നത് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോഴാണ് താനൊന്നും കൊണ്ടുവന്നില്ലല്ലോ പുള്ളിക്കാരനെ കാണാന്നുള്ള ആക്രാന്തത്തില് പെട്ടെന്ന് ഓടി ഓടിക്കയറി വന്നല്ലോ എന്ന കാര്യം ജിയ ചിന്തിക്കുന്നത് അവൾക്ക് നല്ല ചമ്മൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഗൂറാൻ അവൻ സീനിയർക്കായി വാങ്ങിച്ചുകൊണ്ട് വന്ന ഫ്രൂട്ട്സ് അവൾ നൽകിയതാണെന്ന രീതിയിൽ അവിടെ വെക്കുന്നു സീനിയർ ആകട്ടെ ഡ്രാമാ ക്ലബ് ഇൻചാർജ് അദ്ദേഹമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ വയ്യാത്തത് കൊണ്ട് ഡ്രാമയുടെ ഭാഗമായി എടുത്ത സാധനങ്ങള് തിരിച്ച് റെന്റിനെടുത്ത സ്ഥലത്ത് ഏൽപ്പിക്കുന്ന ആ ഒരു ഡ്യൂട്ടി ഗൂറാനാണ് ഇപ്പൊ ഏൽപ്പിക്കുന്നത് മുന്നേ തന്നെ ഫ്രൂട്ട്സ് നൽകി ചമ്മലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇപ്പൊ ഗൂറാനെ ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് ജിയ അവനോട് സീനിയറിനെ കണ്ട് ഇറങ്ങുന്ന സമയം ഇങ്ങോട്ട് വന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അവനും ഹാപ്പി ആവുന്നുണ്ട് അങ്ങനെ അവർ അവരാ സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കാൻ പോകുന്ന ടീമാണ് അവിടെ വെച്ച് ആദ്യം ഗൂറാനെ ഒറ്റയ്ക്ക് കാണുന്ന ചില പയ്യന്മാർ അവനോട് പ്രശ്നം ഉണ്ടാക്കാനായി വരുന്നത് അവര് ചുമ്മാ അവനെ കാണുമ്പോ ആ എന്നാ ശരി പ്രശ്നം െന്ന രീതിയിൽ വരുന്നതല്ല മറിച്ച് അന്ന് ജിയ്ക്ക് വേണ്ടി സ്കൂളിലെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിലും സാങ്ങും ഗൂറാനും ഫെങ്ങും ചില പയ്യന്മാരുമായി പ്രശ്നം ഉണ്ടാക്കി ലൗമാരാണ് അവന്മാർ ഇപ്പോ ഗൂറനെ കണ്ട് പ്രശ്നം ഉണ്ടാക്കാനായി വരുമ്പോ ആദ്യം ഗൂറാനെ കാര്യം കത്തിയില്ലെങ്കിലും പിന്നീട് കാര്യം മനസ്സിലാവുമ്പോ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാനായി പറയുന്നുണ്ടെങ്കിലും അവന്മാര് കേൾക്കാതെ അവിടെ പ്രശ്നം ഉണ്ടാക്കാനായി നിൽക്കുമ്പോഴാണ് ജിയ അത് കണ്ട് അതിൽ ഇടപെടാനായി വരുന്നത് അവള് ഇപ്പൊ അവരടിക്കുന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോ അത് കണ്ട് അവന്മാർക്കും ഗൂറാനും ചിരി വരുന്നുണ്ടെങ്കിലും അവൾ ആൾ വളരെ സീരിയസ് ആണെന്ന് തന്നെ അവരോട് പറയുന്നു എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട് നിങ്ങൾ ആടിച്ച് ഞാൻ താരിപ്പണമാക്കും എന്നും പറഞ്ഞ് അവള് ബിൽഡപ്പ് ഇടുമ്പോഴേ അവന്മാര് പേടിക്കുന്നു കൂടാതെ പോലീസ് വരുന്നെന്നും പറഞ്ഞു അവൾ ഒരു ആക്ഷനും കൂടി കാണിക്കുമ്പോ പിന്നെ പറയണോ ജിയ അവന്മാരെ ഡിസ്ട്രാക്ട് ചെയ്ത് ഗൂറാന്റെ കൈ പിടിച്ചോടുന്നു അല്പം കഴിഞ്ഞ് ഗൂറാൻ അവളെ പിടിച്ചോണ്ട് ഓടുന്നു അങ്ങനെ എന്തായാലും രണ്ടുപേര് ഓടി ഒരു സ്ഥലത്ത് ഒളിച്ചു നിൽക്കുമ്പോൾ നീ ബ്ലാക്ക് ബെൽറ്റാ എന്ന് പറഞ്ഞത് സത്യാണോ എന്ന് അവൻ വളരെ അമ്പരപ്പോടു കൂടി ചോദിക്കുമ്പോ അത് സത്യം അല്ല അവന്മാരെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ എന്തായാലും സംഗതി ഏറ്റില്ലെന്നായിരുന്നു അവളുടെ സന്തോഷം ജിയർ ആൻഡി കൂടെ വാടകയ്ക്കെടുത്ത സാധനങ്ങളെ തിരിച്ചു കൊടുക്കാനായി പോയത് കൊണ്ട് തന്നെ അന്ന് സൂ സാങ്ങിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അവരൊരു അക്വേറിയം കാണാനായി പോയിരിക്കുന്നത് അവിടെ വെച്ച് മീനുകളെ പറ്റി എല്ലാം അറിയാവുന്ന ഒരു എൻസൈക്ലോപീഡിയ ആണ് അവൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ നിന്ന് തള്ളുന്നുണ്ട് അവൻ അതൊക്കെ വിശ്വസിച്ച് കണക്ക് അതൊക്കെ കേട്ട് അവിടെ നിൽക്കുമ്പോ അക്വേറിയം കാണിക്കാനായി കുട്ടികളെ കൊണ്ടുവന്നിരുന്ന ഒരു ടീച്ചർ അവരുടെ അടുത്തെത്തുന്നു ടീച്ചർ കുട്ടികൾക്ക് അവരൊന്ന് വിവരിച്ചു കൊടുക്കുന്നത് കേൾക്കുമ്പോഴാണ് ജിയർ സൂ പറഞ്ഞതൊക്കെ പൊട്ടത്തെറ്റാണ് എന്നത് സാങ്ങിന് മനസ്സിലാവുന്നത് അവൻ ആ ഒരു എന്തോ നട ഇത് ഭാവത്തിൽ അവളെ നോക്കുമ്പോ അത് പിന്നെ ഒരു ഒരബദ്ധം എന്ന രീതിയിൽ അവളും നിൽക്കുന്നു ആ വലിയ മീനെ കണ്ടോ എന്ത് വലിപ്പം അല്ലെ അതിന് കറി വെച്ച ഒരു പാത്രം നിറയെ കറി കാണൂന്നെല്ലാം അവൾ ഇങ്ങനെ അമ്പരപ്പോടു കൂടി പറയുമ്പോ അത് കേൾക്കുന്ന ടീച്ചർ കുട്ടികളുടെ കാതുപൊത്താനേ നോക്കുന്നു കാരണം മൃഗങ്ങളോടൊക്കെയുള്ള സ്നേഹവും കെയറും ഒക്കെ കുട്ടികളെ തോന്നിക്കാനായിട്ടാണ് അവർ ഇവിടേക്ക് കൊണ്ടുവന്നതെങ്കിൽ ഇമ്മാതിരി വർത്താനല്ല ഇവിടുന്ന് കേൾക്കുന്നത് കൂടാതെ ഒരു കൊച്ച് ഈ ചേച്ചി മീനിനെ കൊല്ലും പറഞ്ഞ് അത് കേട്ട് ആനും തുടങ്ങുന്നു പക്ഷെ ആ കുട്ടി പിന്നീട് ടീച്ചറിന്റെ അടുത്ത് നിന്ന് കൂട്ടം തെറ്റി പോകുമ്പോ സുഖം ാണ് ആ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവാനായി പോകുന്നത് ആ ടീം ആ കൊച്ചു മുന്നേ സൂ പറഞ്ഞു മീനെ കറി വെക്കുന്ന കാര്യം കേട്ട് കറിഞ്ഞതിന് പകരമായി അവൾ ആ കൊച്ചിനെ ചിരിപ്പിച്ച് എടുക്കുന്നു അങ്ങനെ കൊച്ചിനെ കറക്റ്റ് ആയി ടീച്ചറിനടുത്ത് തിരിച്ചേൽപ്പിക്കുമ്പോ ടീച്ചർ അവർക്ക് ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ ഒരേപോലുള്ള രണ്ട് കീ ചീനുകൾ കൊടുക്കുന്നു അങ്ങനെ ആ കീ ചിൻ കിട്ടിയ സന്തോഷത്തില് സൂ അതൊര്ണം സാങ്ങിന് കൊടുക്കുന്ന കൂട്ടത്തിൽ ആ കൊച്ചും നീയും ഞാനും കൂടി നടന്നപ്പോ നമ്മുടെ ഭാവി കണക്കാ എനിക്ക് തോന്നിയതെന്ന് കല്യാണം കഴിഞ്ഞ ഇവരുടെ കുഞ്ഞിന്റെ കൂടി ഇവർ നടക്കുന്ന ആ ഒരു ഫീലോട് കൂടി സൂ പറയുമ്പോൾ ആദ്യം സാങ് അവളെ തീർച്ചു നോക്കുന്നുണ്ടെങ്കിലും അത് വലിയ കാര്യമാക്കാത്ത കണക്ക് ഒരു കമന്റ് അടിക്കുമ്പോ ഭാഗ്യം അവനെന്തായാലും ദേഷ്യപ്പെട്ടില്ലല്ലോ എന്ന് അവൾക്കും സമാധാനമാകുന്നു അന്ന് വീട്ടിലെത്തി കഴിഞ്ഞ് അവനും തനിക്കും ഒരേ കണക്ക് ഉള്ള ഈ കീച്ചൻ കയ്യിലുള്ള കാര്യം ഓർക്കുമ്പോൾ അവൾക്ക് സന്തോഷം സഹിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ആ എപ്പോഴും കാണാനായി അത് തന്റെ പൗച്ചിൽ അവൾ കൊളുത്തിയിട്ടിരിക്കുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഇവർക്കൊരു എക്സാം വരുന്നതാണ് ആ എക്സാം നടക്കുന്നത് കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്താണ് അങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് പോയി വേണം ആ ഒരു എക്സാമില് പങ്കെടുക്കാനായി ഇതേ സമയം ലോകാവസാനം അടുത്ത് വന്നിരിക്കുന്നു എന്നൊരു ടോക്ക് എല്ലാവർക്കും ഇടയിൽ പ്രചാരത്തിലുണ്ട് ഈ എക്സാം കഴിഞ്ഞ ശേഷം ഒരു ഡേറ്റിലാണ് ലോകം അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം എഴുതുന്ന വേസ്റ്റ് ആകുവോ ലോകം അവസാനിച്ച നമ്മൾ കഷ്ടപ്പെട്ട് എക്സാം എഴുതുന്നത് പാഴായി പോവില്ലേ എന്നൊക്കെ പലരും ഡിസ്കസ് ചെയ്യുന്നു ഇതേ ഇതേസമയം അതൊന്നുമല്ല നമ്മുടെ സൂവിന്റെ ചിന്ത ഈ എക്സാം എഴുതാൻ പോകാനുള്ള ട്രിപ്പില് സാങ്ങും ഉണ്ടല്ലോ ഇത് അവളുടെയും സാങ്ങിന്റെയും ഒന്നിച്ചുള്ള ഫസ്റ്റ് ഒരു ട്രിപ്പ് എന്ന ആകാംക്ഷയിലാണ് ഇരിക്കുന്നത് അങ്ങനെ ആ ഒരു ട്രിപ്പിന് പുറപ്പെടും മുന്നേ ജിയ സൂവിന്റെ വീട്ടിലാണ് തലേന്ന് വന്ന് നിൽക്കുന്നത് പക്ഷെ അവരോരോന്ന് സംസാരിച്ച് രണ്ടുപേരുടെയും ക്രശന്റെ കാര്യങ്ങളോ തീനിയർക്ക് എന്നാണോ താൻ തന്റെ മനസ്സിലെ ഇഷ്ടം തുറന്ന് പറയാ എന്ന് ജിയയുടെ സാരോ എല്ലാം കൂടി ആവുമ്പോൾ ലേറ്റ് ആയിട്ടാണ് അവർ ഉറങ്ങുന്നത് അച്ഛൻ അടുത്ത ദിവസം കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും വേണ്ടാന്ന് കിടന്ന സൂ അവർക്ക് പുറപ്പെടേണ്ട ട്രെയിൻ മിസ്സാവുന്ന രീതിയിലായിരുന്നു ഉറക്കമുണത് ജിയും കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് ബസ്സിൽ പോകാന്ന് പറഞ്ഞ ജിയ സൂവിനെ സമാധാനിപ്പിക്കുന്നു പക്ഷെ ബസ് ഒരു ഏഴെട്ട് മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ഇരിക്കുന്നത് അതി കഠിനമാണെന്ന് അറിയാമെങ്കിലും സൂവിന്റെ ടെൻഷൻ ആ ബസ് യാത്രയെ പറ്റി ഓർത്തിട്ടല്ല സാങ്ങിന്റെ കൂടെ ട്രെയിനിൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നതാണ് ഇവര് എണ്ണിക്കാൻ ലേറ്റ് ആയപ്പോഴേക്കും സാങ് ഒക്കെ നിരവധി തവണ അവളെ മെസ്സേജ് ചെയ്യുകയും വിളിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു ആക്ച്വലി ആ ഒരു സമയത്ത് ആ ഒരു കോളും മെസ്സേജിന്റെ ഒക്കെ ശബ്ദം കേട്ടാണ് ഉണർന്നതെന്നും പറയാം എന്തായാലും ട്രെയിൻ മിസ് ആയി ബസ്സിലാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നത് എന്ന കാര്യം അവർ സാങ്ങിനെയും കുറാനെയൊക്കെ അറിയിക്കുന്നുമുണ്ട് ഇതേസമയം ഏഴ് മണിക്കൂർ വലിയ കാര്യം നല്ലതേ ഈ ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് ഒന്ന് ഉറങ്ങിയാൽ മതി കണ്ണുറക്കുമ്പോഴേക്കും നമുക്ക് എത്തേണ്ടതും എത്തും അതുകൊണ്ട് വേഗം കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞാൽ ജിയ സൂവിനെ മോട്ടിവേറ്റും ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും യാത്ര ചെയ്ത് അവർ എത്തേണ്ടി എത്തുമ്പോഴേക്കും അവരെ പിക്ക് ചെയ്യാനായി ഗൂറാനും സാങ്ങും വരുന്നുണ്ട് അവിടെ നല്ല തണുപ്പാണ് സു തണുപ്പിനൊത്ത ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് വരാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്ന സാങ് അവൾക്ക് വേണ്ടിയുള്ള കോട്ടും ഒക്കെ എക്സ്ട്രാ എടുത്തോണ്ടാണ് പിക്കാനും പോയത് വിചാരിച്ച കണക്ക് തന്നെ അവൾ കൈയും വീശി തണുപ്പിനെ ഒരു രീതിയിലും അകവയ്ക്കാതെയാണ് വന്നിരുന്നത് എന്തേലും അവർ സ്റ്റേ ചെയ്യുന്നത് ഈ ഹോട്ടലിലേക്ക് ഇവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നു പക്ഷെ ഇവരിപ്പൊ ലേറ്റ് ആയി വന്നതുകൊണ്ട് കൊണ്ട് ജി കെയും സൂവിനും സെയിം റൂം കിട്ടിയിട്ടില്ല അവിടെ രണ്ട് റൂമുകളിലായിട്ട് അവൾക്ക് കിടക്കേണ്ടി വരുന്നു സൂവിന് കിട്ടിയിരിക്കുന്ന റൂമിൽ ഓൾറെഡി ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയോട് സൂ ഓരോന്ന് സംസാരിക്കുന്ന ടീമാണ് ിനെ ആ പെൺകുട്ടിക്ക് അറിയാം സാങ് മുന്നേ പഠിച്ചിരുന്ന സ്കൂളിൽ ഇവളും പഠിച്ചിരുന്നു സാങ്ങിന്റെ ഫിസിക്സ് ടീച്ചർ ആയിരുന്നു അവളുടെ അച്ഛൻ എന്ന കാര്യങ്ങള് സൂ മനസ്സിലാക്കുന്നത് സാങ്ങിനെ പറ്റി ആ പെൺകുട്ടി വാതോരാതെ സംസാരിക്കുമ്പോൾ സൂവിന് അത് വല്ലാത്ത അസൂയ ഉണ്ടാക്കുന്നു ആ പെൺകുട്ടിയുടെ പേര് ഷിയ എന്നാണ് സാങ്ങിന് സൂസു എന്ന ഉള്ള കാര്യവും സാങ് ഇംഗ്ലീഷിൽ വീക്ക് ആണെന്ന കാര്യവും ഒക്കെ തന്നെ ഇവൾ ഇങ്ങനെ പറയുമ്പോ ഇവൾക്കെല്ലാം അറിയാമല്ലോ എന്ന് ടെൻഷൻ ആവുന്ന സൂ കൂടുതലൊന്നും സാങ്ങിനെ പറ്റി ഷിയ പറയുന്നത് കേൾക്കാനിരിക്കാതെ നല്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്നു അടുത്ത ദിവസമായിട്ട് എക്സാം കഴിഞ്ഞ് വരുന്നവൾ സാങ്ങിനെ തന്റെ ഫ്രണ്ട്സിനെ കണ്ടവർ വളരെ ഹാപ്പിയായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഷിയയും ഷിയയുടെ അച്ഛനെയും കാണുന്നത് ഷിയയുടെ അച്ഛനെ സാങ്ങിന് നന്നായി അറിയാമല്ലോ അവന്റെ അധ്യാപകനാണ് ഷിയ ആകട്ടെ എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാം നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ടെങ്കിലും സൂവിന് അത്ര വലിയ സന്തോഷമില്ല കാരണം അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഈ ഷിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് സാങ്ങിനോട് എന്തോ ഒരു താല്പര്യം ഉണ്ടായിരുന്ന കണക്കാണ് തോന്നുന്നത് ഇനി അങ്ങനെ തനിക്ക് ഇവള് പാരിയായി മാറുമോ എന്നൊരു വലിയ ടെൻഷൻ സുവിന്റെ മുഖത്ത് പ്രകടമാണ് അങ്ങനെ അവരൊരു മലമുകളിലേക്ക് ട്രക്കിങ്ങിന് പോകുന്നു പക്ഷെ അവരുടെ എനിക്ക് മൂടില്ല ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു സു അവിടെ മടിച്ചിരിക്കുമ്പോൾ അവൾക്ക് ഈ സിയെ കൂടെ വന്നതിന്റെ ഇഷ്ടക്കേടാണ് സത്യം പറഞ്ഞേ കാണിക്കുന്നതെല്ലാം അത് മനസ്സിലാക്കാൻ മറ്റുള്ളവര് എല്ലാരും ഹാപ്പി ആയി അങ്ങനെ ട്രെക്കിങ്ങിന് പോകുന്ന ടീം സാങ് മാത്രം അവളുടെ കൂടെ അവിടെ നിൽക്കുന്നു നിനക്ക് മുകളിലത്തെ കാഴ്ചകൾ കാണാൻ താല്പര്യമില്ല എന്ന് അവന്റെ ചോദ്യത്തിന് താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ അത്രയും നടക്കാനൊന്നും കാല് വയ്യ മടിയും കുറച്ചുണ്ടേന്ന് അവള് പറയുമ്പോൾ നടക്കണ്ട കേബിൾ കാർ ഉണ്ട് നമുക്ക് കേബിൾ കാറിൽ പോയല്ലോ കാഴ്ചകളെല്ലാം വളരെ മനോഹരമായി തന്നെ കാണാൻ കഴിയുമെന്ന് അവൻ പറയുമ്പോ എങ്കി പിന്നെ ചോദിക്കണോ എപ്പൊ പോയി നോക്കിയാ പോരെന്നും പറഞ്ഞു അവളും വളരെ ഉഷാറിൽ അവന്റെ കൂടെ കേബിൾ കാറിൽ മുകളിലേക്ക് ചെല്ലുന്നു അവൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നെങ്കിലും അവൻ കൂടെയുള്ള ധൈര്യത്തിലാണ് അവൾ അങ്ങനെ ചെല്ലുന്നത് മുകളിൽ എത്തിക്കഴിയുമ്പോ വന്നത് വെറുതെയായില്ല എത്ര മനോഹരമായ കാഴ്ചയാണ് അതും തനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട സാങ്ങിന്റെ കൂടെ ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ അത് തന്നെ ഒരു ഭാഗ്യമെന്ന മട്ടിലായിരുന്നു അവളുടെ നിൽപ്പ് അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് എത്തുമ്പോഴേക്കും മലയെല്ലാം മലിഞ്ഞ് കയറി ജിയ്ക്ക് ആകെ സി സിയ്ക്ക് അറിയത്തില്ല ഇവിടെ ഇങ്ങനെ കേബിൾ കാർ ഉള്ള ആരും അവള് പിന്നെ മുകളിലത്തെ കാഴ്ച വളരെ രസകരമാണെന്ന് പറഞ്ഞു നമ്മൾ നടത്തി തന്നെ കൊണ്ടുപോകുന്ന കാര്യം ഉണ്ടായിരുന്നു അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് അങ്ങനെ പോയെങ്കിലും ഇപ്പൊ അതേ തീരെ വയ്യാന്ന് പറഞ്ഞു ജിയ ആകെ അപ്സെറ്റ് ആയിരിക്കുമ്പോ സാറേ ഇല്ലെന്നേ എന്തായാലും ഞാൻ നിങ്ങളുടെ ഇവിടെ വരാഞ്ഞ ഭാഗ്യേ അതുകൊണ്ട് എന്റെ കാല് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവളോട് കുശലം പറഞ്ഞു കഴിഞ്ഞ തിരിച്ച് തന്റെ റൂമിലേക്ക് പോകാനേ വരുന്ന സു അവളുടെ റൂംമേറ്റ് ആയ അവിടെ നിന്ന് സാങ്ങിനോട് സംസാരിച്ച് നിൽക്കുന്ന കാഴ്ച കാണുന്നു ഓൾറെഡി ഇവർ തമ്മിൽ മുന്നേ പരിചയമുണ്ട് ഏതാണ്ട് രണ്ടു മൂന്ന് വർഷമായി പരസ്പരം കണ്ടിട്ട് എന്നാലും നല്ല പരിചയമുണ്ട് അവൾ ഇവനെ പറ്റി പറയുമ്പോൾ നാക്കിലാണ് സംസാരിക്കുന്നത് ഇങ്ങനെ അവർ തനിയെ നിന്ന് സംസാരിക്കുന്ന കാഴ്ചയും കൂടി കാണുമ്പോൾ സൂവൻ ആകെ പാടം നെഞ്ചിടിക്കുന്നുണ്ട് തനിക്ക് സാങ്ങിനെ നഷ്ടപ്പെടുവോ ഇപ്പോ ഇവിടെ വെച്ച് അപ്രതീക്ഷിതമായുള്ള ഈ ഒരു കൂടിക്കാഴ്ച എന്തിനെങ്കിലും തുടക്കമായി മാറുമോ എന്നല്ല അങ്ങനെ അവളുടെ പേടി കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ശേഷം എന്ത് സംഭവിച്ചു എന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ